Hi dears, welcome back to our channel. Ini nammal cheyan ponnathu cut beadsum adu pole threadum vechittu namukku cheyidirkan pattunna oru design aanu. Appo video like ponnathinu munne idu pole videos okke ishtayittullavaru markada channel subscribe cheyanam. Pinne njan ende Instagram ID kooda thaazhil kodukkam adilum kooda ningal onnu follow cheyanam. Appo ini namukku nere video like povam. ഇതി ചെയ്യാനായിട്ട് നമുക്ക് ത്രെഡ് വേണം അതുപോലെ കുറച്ച് പേൾസ് വേണം ചെറിയ വൈറ്റ് പേൾസ് പിന്നെ നമുക്ക് കൂടുതലായിട്ട് വേണ്ടത് കട്ട് ബീഡ്സ് ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓൺലൈൻ ആയിട്ടും ഈ മെറ്റീരിയൽസ് ഒക്കെ വാങ്ങാൻ പറ്റും ട്ടോ ഫ്ലിപ്കാർട്ടിൽ ഒക്കെ കിട്ടും ആമസോണിൽ ഒക്കെ കിട്ടും പിന്നെ നമ്മൾ രണ്ട് ടൈപ്പ് നീഡിൽ എടുത്തിട്ടുണ്ട് ഒന്ന് നീഡ് നമ്പർ 9 ഉം ഒന്ന് നീഡ് നമ്പർ 16 ഉം ആണ് അപ്പം ആദ്യം തന്നെ നമുക്ക് നെക്ക് മാർക്ക് ചെയ്യണം നെക്ക് മാർക്ക് ചെയ്യേണ്ട വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം നെക്ക് മാർക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ താഴത്തേക്ക് നിങ്ങൾക്ക് എത്രയാണോ ഈ ഒരു ഡിസൈനിൻ്റെ ലെങ്ത് വേണ്ടത് അത്രയും ഒന്ന് ആദ്യം ഒരു ലൈൻ അതിൻ്റെ സെൻറ്ററിൽ നിന്നായിട്ട് താഴത്തേക്ക് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കണം അതിനുശേഷം അതിൻ്റെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ആയിട്ട് സെയിം ഗ്യാപ്പിൽ തന്നെ ഒരു അര ഇഞ്ചൊക്കെ ഇടവിട്ടിട്ട് നമുക്കിത് ഇതുപോലെ ഇത് കുറഞ്ഞ് കുറഞ്ഞ് വരുന്ന രീതിയിൽ ഒരു സൈഡിലേക്ക് പോകുന്നതോറും ലെങ്ത് കുറഞ്ഞ് വരുന്ന രീതിയിൽ നമ്മൾ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യണം ഇതിലാണ് നമ്മുടെ ഒരു ഡിസൈൻ ചെയ്യാൻ പോകുന്നത് ആദ്യം തന്നെ ഞാനിപ്പം ഇതേ ഈ ഒരു 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 ഇഞ്ചൊക്കെ ഗ്യാപ്പ് ഇട്ടതിന് ശേഷം സിക്സ് സ്റ്റാൻഡ്സിലെ ത്രെഡ് എടുത്തിട്ട് ഈ ഒരു ബ്ലൂ കളർ ത്രെഡ് എടുത്തിട്ട് നമ്മൾ വലിയ നീഡിലാണ് ചെയ്യുന്നത് ഇതിൽ നമ്മൾ ഫ്രഞ്ച് നോട്ട് വെച്ചിട്ട് ഫ്ലവേഴ്സ് ചെയ്യാണ് ഒരു മൂന്ന് പ്രാവശ്യം നീഡിൽ ചുറ്റിയിട്ട് നല്ല അത്യാവശ്യം ടൈറ്റായിട്ട് ചുറ്റിയിട്ട് വേണം താഴത്തേക്ക് എടുക്കാനായിട്ട് ഇത് നല്ല എന്താ ഉരുണ്ടിരിക്കുന്ന ടൈപ്പ് ഫ്ലവേഴ്സാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം ഇത്രയും ഇവിടെ ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ താഴത്തേക്ക് കുറച്ചും കൂടെ കൂട്ടിയിട്ട് ഗ്യാപ്പ് ഇട്ടിട്ട് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾക്ക് എത്ര ഗ്യാപ്പ് വേണോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ പിന്നെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ത്രെഡ് വർക്ക് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ട് നിങ്ങൾ ഈ ബീഡ് എടുത്തിട്ട് തുടങ്ങിയാൽ മതി ഞാനിപ്പോൾ ഇത് ഫുള്ളായിട്ട് നമുക്ക് ചെയ്യുന്ന കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാനിപ്പം ഈ ഒരു ഭാഗം ആദ്യം ഇങ്ങനെ കാണിക്കുന്നത് അപ്പോൾ ഇനി ഞാനിപ്പം ഈ കട്ട് ബീഡ്സ് എടുത്തതിന് ശേഷം നമ്മൾ ആ വരച്ച ആ സെൻറ്ററിലെ ലൈൻ ഉണ്ടല്ലോ അതിൽ കൂടെ ഫില്ല് ചെയ്യണം അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചൊന്ന് ചെരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ടാണ് നമ്മൾ വെച്ച് പോകുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നില്ലേ ആ സെൻറ്ററിലെ ലൈനിൽ കൂടെ അല്ല നമ്മൾ വെക്കുന്നത് അതിൻ്റെ അപ്പുറത്തോട്ടും ഇപ്പുറത്തേക്കും ആയിട്ട് നമ്മൾ ഒന്ന് ക്രോസ് ചെയ്ത് വെച്ചിട്ട് പോകണം അപ്പോൾ ഇതാ കുറച്ചൊന്ന് വീതി തോന്നിക്കുന്ന രീതിയിലേക്ക് വരുന്നത് നേരെ ആകുമ്പോൾ ഒരു കോല് പോലെയല്ല വരുന്നത് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇരിക്കുമ്പോൾ കുറച്ചൊരു പ്രത്യേക ഭംഗിയായിരിക്കും അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ അല്ലാതെ നേരെയായിട്ട് അങ്ങനെയും വെക്കാം അല്ലെങ്കിൽ ഇതാ ഇതുപോലെ വെച്ചാലും മതി We'll be right back.
അങ്ങനെ ഓരോന്ന് ചെയ്തതിന് ശേഷം നമ്മൾ ആ ഒരു ഫ്ലവറിൻ്റെ അവിടെ എത്തുമ്പോൾ ഒരു വൈറ്റ് പേൾസ് അതിൻ്റെ സെൻട്രലായിട്ട് വെച്ച് കൊടുക്കണം. അപ്പോൾ അത് നമ്മൾ ഇത് ചെയ്ത് പോകുന്നതിൻ്റെ കൂടെ തന്നെ ചെയ്തു പോയാൽ മതി. Thank you.
അപ്പോൾ ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് വരുന്നത്? നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതലായിട്ട് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഐഡിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം. അതിൽ നിങ്ങളൊരു മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ റിപ്ലൈ തരാം കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.